ഫാസ്റ്ററുടെ അറിവിൽ നിങ്ങളുടെ അവിടെ എവിടെങ്കിലും നിങ്ങളുടെ നാട്ടിൽ നിങ്ങളറിയപ്പെടുന്ന എത്രയോ ദേവദാസന്മാരുമുണ്ട് ആരോടെങ്കിലും ബന്ധത്തിലോ സ്വന്തത്തിലോ ഉള്ളതോ ഏത് സഭകളിലോ അങ്ങനെയൊക്കെ ഉണ്ട് ഏതെങ്കിലും ഒരു അനാഥക്കൊച്ചിന് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം കാരണം ഞാനും മോനും മോളും ഇപ്പം നാട്ടിൽ വരുന്നുണ്ട് ഞങ്ങൾ ഇരുപത്തിരണ്ടിന് കേരളത്തിൽ എത്തും ആഗസ്റ്റ് എൻ്റെ അനിയത്തിയുടെ മകളുടെ കല്യാണ കൊട്ടാരകരാച്ച് അപ്പം അതിനുവേണ്ടി വരിക അപ്പോൾ ഇവിടുന്ന് സൺഡേ ആരാധന കഴിഞ്ഞ് വരുന്നാൽ പിന്നെ അടുത്ത സൺഡേക്ക് ഇവിടെ ഞങ്ങൾ എത്തണം എളുപ്പം വിരിയും വേണം അതിനു അതിനുമുമ്പ് ഞങ്ങളുടെ മോൻ ഇന്നലെ പറഞ്ഞത് നാട്ടിൽ നമ്മൾ എല്ലാവരും പോകും അപ്പോൾ നാട്ടിൽ ഇതുവരെ മലയാളി ഇപ്പം പിള്ളേർ വേണ്ടാന്നായിരുന്നു ഹിന്ദിക്കാർ ഇവിടെന്നെ ഇഷ്ടംപോലെ കിട്ടുന്നു അവൻ്റെ രണ്ടാമത്തെ കല്യാണത്തിന് പക്ഷേ മലയാളി വേണം എന്നല്ലേ അവൻ പറഞ്ഞു നമ്മൾ മൂന്നിരൂടെ പോയില്ലേ അപ്പോൾ കേരളത്തിൽ എപ്പോഴും എല്ലാവരോടും പറഞ്ഞു വെച്ചാൽ ഇവിടെ നിന്ന് നോക്കി വയ്ക്കും പക്ഷെ അനാഥക്കൊച്ചു മതി അപ്പനും അമ്മയും ഇല്ലാത്തത് മതി അത് വീടുകളിൽ നിന്ന് ജോലി ചെയ്യുവാന്നേലും ഇപ്പം ഓൾഡ് ഏജ് ഹോമിലോ എവിടെയൊന്നും ജോലി ചെയ്യുന്നതായാലും എന്തുവായാലും നല്ലൊരു അനാഥ കൊച്ചുമതി അപ്പനും അമ്മയില്ലാത്ത മതി എന്നിട്ടതിനെ പ്ലസ് ടു വരെ പഠിച്ചതായിരിക്കണം പ്ലസ് ടു വയസ്സ് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ചിനകത്ത് അധികമേലോട്ട് പോയാൽ വേണ്ട അവരാരും അനുസരിക്കത്തില്ല കൊച്ചു പിള്ളേരെ അനുസരിക്കത്തുള്ളൂ ഞാനെൻ്റെ അച്ചാനേക്കാൾ പതിനഞ്ച് വയസ്സെന്നെ ഇളയതാണ് അപ്പോൾ അങ്ങനെ എന്നെ നോക്കി നല്ല അച്ഛൻ നോക്കിയതെല്ലാം തന്നെ ഇപ്പോൾ അവനും നോക്കുന്നത് അവന് നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഒരു അഞ്ചടിയെങ്കിലും ഹൈറ്റ് വേണം പ്ലസ് ടു വരെങ്കിലും പോയതായിരിക്കണം കാണാൻ സൗന്ദര്യമുള്ളതായിരിക്കണം ഉള്ളതായിരിക്കണം വെളുത്തതായിരിക്കണം കൊച്ച് സ്കെൽറ്റ് ആയിരിക്കണം മുടിയും ശരിക്ക് വേണം എല്ലാം വേണം ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറുള്ള പെൺപിള്ളേർ അനാഥപ്പിള്ളേർ അവരെ നല്ലതുപോലെ നോക്കും സ്നേഹിക്കും എൻ്റെ മോൻ നല്ല ഇതാ ഞങ്ങളും അതുപോലെ നല്ല ഇതാ അതിന് ഞങ്ങളുടെ കൂടെ വന്നാൽ ഭാഗ്യമാണ് കാരണം അവിടെയൊക്കെ കഷ്ടപ്പെടുന്ന പിള്ളേർ എവിടെ വരുമ്പോൾ അവർക്ക് നല്ല ഡ്രസ്സ് അവർ ഇടാത്ത ഡ്രസ്സുകളൊക്കെ ഒക്കെ ഇട്ട് അവരെ നല്ല സുന്ദരിയായിട്ട് ഞങ്ങളുടെ കൂടെ കൊണ്ടു കൊണ്ടുനടക്കുകയും പിന്നെ എൻ്റെ മോളുടെ വാഹനം മോൻ്റെ കയ്യിലുള്ളത് ആ വാഹനം തീരുത്ത് വാഹനത്തിൽ തന്നെ പോവുകയും വരികയും ചെയ്യുന്ന വിസിറ്റിങ് പ്രാർത്ഥനയുള്ളൊരു കൊച്ചുകൂടെ ആയിരിക്കണം അപ്പോൾ പ്രാർത്ഥന കാര്യമൊക്കെ ഉണ്ട് അതിന് ഒന്നിനും ബുദ്ധിമുട്ടില്ല കഴിക്കാനാവട്ടെ കുടിക്കാനാവട്ടെ ധരിക്കാനാവട്ടെ എല്ലാം എല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളും അപ്പം അങ്ങനെ ഒരു പിന്നെ ഗർഭപാത്രങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകുന്നത് വേണം പെട്ടെന്ന് കട്ടിടം കഴിച്ച് വന്നതൊന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു കുഞ്ഞ് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന അവൻ്റെ വയസ്സുകൾ മുമ്പോട്ട് വന്നിട്ട് ഒരു കുഞ്ഞിനെ കാണണം അവന് എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് പന്ത്രണ്ട് വർഷമായി അതിന് ശേഷം പിന്നെ പന്ത്രണ്ട് വർഷമായി ഡൈവോഴ്സ് കഴിഞ്ഞിട്ട് അങ്ങനെ ഇത്ര നാൾ കഴിഞ്ഞ് മുമ്പ്മാതെ നിൽക്കുക അവനൊന്ന് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഞങ്ങൾ പിടിച്ച് കെട്ടിച്ചു സു ചെറുപേലേക്ക് പെണ്ണ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് നല്ലതെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം മുപ്പത്തിയാല് വയസ്സ് കഴിഞ്ഞു മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തേറായി ഡിസംബർ മുപ്പത്തിയഞ്ച് തികഞ്ഞ മുപ്പത്താറ് തുടങ്ങും ഇനി മുമ്പിലോട്ട് പോകേണ്ട ഈ പ്രായം നല്ല പ്രായമാണ് അതുകൊണ്ട് ഉണ്ടെങ്കിൽ കിട്ടിയാൽ നല്ലതാണ് ശുശ്രൂഷയിൽ ദൈവലെ ചെയ്യാൻ താല്പര്യമുള്ളത് വേണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ വേണം അങ്ങനെ ഉള്ളതുണ്ടേ പറയണം അത് പ്യൂർ വേണം ഞങ്ങൾക്ക് ആരുടെയും കൂടെ കെട്ടിയതോ രണ്ടാം ഘട്ടമോ മറ്റ് പൂച്ചമാടക്കോ അങ്ങനെയൊന്നും ഉള്ളത് വേണ്ട ഞങ്ങൾ ഫ്രഷ് നല്ല സ്വഭാവമുള്ള പ്രാർത്ഥനയുള്ളതും അങ്ങനെയുള്ളൊരു കൊച്ചാണ് വേണ്ടുന്നത് ഇതൊന്നും ഒരു ബാധ പോലെ കല്യാണം കഴിച്ചെന്നോ വിട്ടച്ചോ ഇതൊന്നും പറയണ്ട ഒരു ദീപവേല ചെന്നൊരു ദീപദാസൻ ഇതുപോലെയുണ്ട് ഇന്നടുത്ത് മലയാളികളാണ് അവർക്ക് മലയാളി പെൺപിള്ളേർ വേണം താല്പര്യം മറ്റെല്ലാം ഞങ്ങൾ പറഞ്ഞു കൊളാം കാണുമ്പോൾ ഓക്കേ